ഒരു അവിഹിത ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവിഹിത പ്രണയത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അവിഹിത ബന്ധത്തിൻ്റെ, ഒരു അവിഹിത പ്രണയത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം, അതായത് എന്താ പറയുക, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ തിരിച്ചറിയാൻ കഴിയുന്ന, എൻ്റെ വേദനകൾ തിരിച്ചറിയാൻ കഴിയുന്ന, എൻ്റെ സ്വഭാവം, എൻ്റെ പെരുമാറ്റം, എനിക്ക് വേണ്ടതെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയെ, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിയിരിക്കുന്നു, എന്നെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി എനിക്ക് കിട്ടിയിരിക്കുന്നു, എനിക്ക് വേണ്ട കെയറിങ് തരാനുള്ള ഒരു വ്യക്തിയെ കിട്ടിയിരിക്കുന്നു, അങ്ങനെ പല രീതിയിലും ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അതിഭീകരമായിട്ടുള്ള ഒരു സന്തോഷമാണ് ഈ പറയുന്ന പ്രണയത്തിൻ്റെ, അവിഹിത പ്രണയത്തിൻ്റെ തുടക്കത്തിൽ കിട്ടുന്നത്. എല്ലാ പ്രണയവും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. അതായത് തുടക്കത്തിൽ അതിഭീകരമായിട്ടുള്ള സന്തോഷം പ്രദാനം ചെയ്യും. ഇതിനൊക്കെ കാരണം നമ്മുടെ ഉള്ളിലെ ഹോർമോൺ തന്നെയാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. പിന്നീട് 99% പ്രണയത്തിനും ഈ പറയുന്ന പോലെയുള്ള ആ ഒരു പ്രസരിപ്പ്, ആ ഒരു ഉഷാറ്, ആ ഒരു ഉത്സാഹമൊന്നും പിന്നീട് കാണത്തില്ല. പതിയെ 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 അത് മങ്ങി തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു പാർട്ട്ണറെങ്കിലും, അതായത് ഒരു ലവറെങ്കിലും തിരിച്ചറിയും, എന്നോട് ആ പഴയ സ്നേഹമില്ലല്ലോ, ആ പഴയൊരു ഇതൊന്നും കാണുന്നില്ലല്ലോ, ആ പഴയൊരു ഉത്സാഹമൊന്നും ഇല്ലല്ലോ, ഇപ്പം എന്ത് പറ്റി, ഒരു കെയറിങ് ഇല്ല, ഒരു ഫോൺ വിളിയില്ല, ഒന്നും സംസാരിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നതൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, അയച്ച മെസ്സേജ് കാണുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്, ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, ബിസിയാണെങ്കിൽ അതൊന്ന് തുറന്ന് പറഞ്ഞൂടെ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു പോകും. അതായത് പറയണമെങ്കിൽ അങ്ങനെ നീണ്ട നിരയെ തന്നെ ഉണ്ടായിരിക്കും പരാതികളുടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രണയം മങ്ങുന്നത് കാണാൻ പറ്റും. ഈ മങ്ങുന്നത് എന്തുകൊണ്ടും ചോദിക്കുകയാണെങ്കിൽ അറിയാം, എല്ലാവർക്കും അറിയാം, ആവർത്തന വിരസത, റിപ്പിറ്റേഷൻ. തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2-3 മാസം ആഹാ ഓഹോ അടിപൊളിയായിട്ടായിരിക്കും നമ്മുടെ ആ ഒരു അവിഹിത പ്രണയം കൊണ്ടുപോവുക. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരു 4-5 മാസമൊക്കെ കഴിയുമ്പോൾ ഏകദേശം അതിൻ്റെ ആ കളർ ഇങ്ങനെ മങ്ങി മങ്ങി വരുന്നത് കാണാം. പിന്നെ ഈ പറയുന്ന ആ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഇൻപുട്ടൊന്നും അവിടെ രണ്ടുപേരും ഇടാറില്ല. ചിലപ്പോൾ ഒരാളിടും, ഒരാളിടില്ല. കാരണം എന്താ, സെറ്റായി എന്നുള്ളതായി, എനിക്ക് കിട്ടി എന്നുള്ളതായി. അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ കുറയും. ഇത് സർവ്വസാധാരണമാണ് എന്നുള്ളത് ചിന്തിക്കുക. ഏതൊരു അവിഹിത ബന്ധം എടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കാറുള്ളത്. 99% അല്ലാതെ 100% എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ ചിന്തിക്കരുത്. 1.5% ഭൂരിഭാഗം അത്ര മാത്രമേ ചിന്തിക്കാവൂ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെ കണക്കാക്കുക. അപ്പോൾ ബഹുഭൂരിപക്ഷവും പ്രണയങ്ങളും ഒരു സമയം കഴിഞ്ഞാൽ കളർ മങ്ങും. അത് മങ്ങിയേ പറ്റൂ. കാരണം അത് മനുഷ്യന്മാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, മെഷീനുകളൊന്നുമല്ല. റിപ്പിറ്റേഷൻ വരുമ്പോൾ ബോറടിക്കും, അങ്ങനെ സംഭവിക്കും, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, ഓ ഇങ്ങനെയുള്ള ആളായിരുന്നു അല്ലേ, അങ്ങനെയുള്ള ആളായിരുന്നു അല്ലേ, അപ്പോൾ തുടക്കത്തിൽ കാട്ടിക്കൂട്ടിയതൊക്കെ എന്നെ അതിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ, അപ്പോൾ തന്നെ നിറം പുറത്തു വരുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകും. ഇതൊക്കെ പ്രണയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് പ്രണയം ആത്മാർത്ഥമുള്ളതാണെങ്കിലും ഫേക്ക് ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുക. 3rd എന്ന് പറയുന്നത് ഈ പറയുന്നൊരു ബന്ധത്തിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അവഗണനയാണ്. 2rd കളർ മങ്ങലാണെങ്കിൽ 3rd അവഗണനയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് ഓവർ പൊസസീവ്നെസ് ചിലപ്പോൾ ചിലവർ കാണിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കൽ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, വെറുപ്പിക്കുന്നു, ദിവസങ്ങളോളം പിണങ്ങിയിരിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല, മിണ്ടുന്നില്ല, ഓവർ കൺട്രോളിങ്, അങ്ങനെ 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 കുറേ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെറുപ്പിക്കലിൻ്റെ ഒരു എന്താ പറയുക 3rd പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നത്. അതായത് നമ്മുടെ പാർട്ട്ണറെ എങ്ങനെയെങ്കിലും നമ്മളുടെ അടുത്ത് നിന്ന് ഒഴിവാക്കുക, അങ്ങനെയുള്ളൊരു ഉദ്ദേശമായിരിക്കും. അല്ലെങ്കിൽ ബോറടിച്ചു, ഈ ആളെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇവളെനിക്ക് പറ്റില്ല, ഇവനെനിക്ക് പറ്റില്ല, എൻ്റെ ഒരു ക്യാരക്ടറുമായിട്ട് സെറ്റാകില്ല, ഇങ്ങനെ ഒരാളെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല, എനിക്ക് ഓൾറെഡി ഉള്ള ഭർത്താവ് പോരാ, അല്ലെങ്കിൽ ഭാര്യ പോരാ എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ മറ്റൊരു ബന്ധത്തിലേക്ക് പോയത്. സോ ആ ബന്ധത്തിൽ പോലും ഇങ്ങനെ തന്നെയാണ് പിന്നെ നടക്കുന്നത്. ഇതിലും ഭേദൻ്റെ ഭാര്യ തന്നെയല്ലേ, ഇതിലും ഭേദൻ്റെ ഭർത്താവ് തന്നെയല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങളെത്തും. ഇതാണ് 3rd എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫുൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഓവർ പൊസസീവ്നെസ്, ഓവർ കൺട്രോളിങ്, പൊട്ടിത്തെറിക്കൽ, അതുപോലെ തന്നെ വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കൽ, പിണക്കം, അതേപോലെ തന്നെ വെറുപ്പിക്കൽ, വർത്തമാനം കുറയൽ, സംശയരോഗം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കുറേ കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന 3rd. ഇത്രയുള്ളൂ എന്നല്ല, ഒരുപാട് ഉണ്ടാവും ലിസ്റ്റുകൾ. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് ഇതിങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. ഇതൊക്കെയാണ് 3rd നടക്കാൻ പോകുന്നത്. 4th എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ, അത് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും നിങ്ങളുടെ ഈ അവിഹിത ബന്ധം കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചു കഴിഞ്ഞ് ആകെ നാണക്കേടായി, ചീത്തപ്പേരായി,
എന്താ പറയുക, മാനക്കേടായി. വീട്ടുകാരുടെ കുത്തുവാക്ക്, നാട്ടുകാരുടെ കുത്തുവാക്ക്, കൂട്ടുകാരുടെ കുത്തുവാക്ക്, എല്ലായിടത്തുനിന്നും കുത്തുവാക്കും, ചീത്തയും പരിഹാസവും പുച്ഛവും ഇത് മാത്രം. വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ചാടിപ്പോയവൾ, വേറൊരുത്തിയെ ചാടിച്ചു കൊണ്ടുവന്നവൻ, ഇങ്ങനെയുള്ള കുറച്ച് ലേബലുകൂടി കൂടി ചാർത്തി തരും. അങ്ങനെ കൂടി ഒരു പട്ടം നിങ്ങൾക്ക് ചാർത്തി തരും. പലപ്പോഴും ഇതുപോലെ പാർട്ട്ണർ തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ പാർട്ട്ണർ പിടിച്ചാൽ, ഭർത്താവോ ഭാര്യയോ പരസ്പരം ഇത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഓപ്പോസിറ്റുള്ള ആ ഒരു ലവർക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഏതായാലും പിടിക്കപ്പെട്ടു, പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എല്ലാവരും ചിന്തിക്കാറില്ല. കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഈ കട്ട് തിന്നുന്നതിൻ്റെ സുഖം പിന്നീട് കിട്ടത്തില്ലല്ലോ. പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിട്ടേക്കാം. തലവേദന, പുലിവാല്, പിന്നെ ഒരു സമാധാനം നഷ്ടപ്പെടുകയാണ് പിന്നീട് അവിടെ അങ്ങോട്ട്, അല്ലേ? അതുവരെയാണ് കട്ട് തിന്നതിൻ്റെ ആ ഒരു സുഖമുള്ളൂ. അപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്ത് ചെയ്യും, അത് പ്രണയം അവിടുന്ന് അങ്ങോട്ട് മങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മങ്ങുന്നില്ലെങ്കിൽ, കൊണ്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ, ആ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അയാൾ അല്ലെങ്കിൽ അവളോ അവനോ അനുഭവിക്കുന്ന പ്രഷർ, ടെൻഷൻ, കുത്തുവാക്ക്, ഇതിൻ്റെ കുള്ളുനിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന ശരാശരി ആനുകൂല്യങ്ങൾ മാത്രമേ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ആ ലവർക്ക് കിട്ടുള്ളൂ. കാരണം പിടിക്കപ്പെട്ടത് ആരുടെ വീട്ടിലാണോ, ആ ആൾക്ക് ഒരുപാട് കൺട്രോൾ ഉണ്ടായിരിക്കും ചുറ്റുവട്ടത്ത് നിന്ന്. പിടിക്കപ്പെടാത്ത ആൾക്ക് ചിലപ്പോൾ അത്രത്തോളം ഉണ്ടാവണം എന്നില്ല. സോ ആ ലവർക്ക് പിന്നീട് കിട്ടാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇയാളുടെ ഈ പ്രഷറിനകത്ത് നിന്ന് കിട്ടാവുന്ന കുറച്ചെന്തെങ്കിലും ആനുകൂല്യങ്ങൾ, വല്ലപ്പോഴും ഒരു ഫോൺ വിളി, വല്ലപ്പോഴും ഒരു മെസ്സേജ്, വല്ലപ്പോഴും ഒരു അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കാര്യമായിട്ടുള്ള അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കണം എന്നല്ല, എല്ലാവരും നല്ലതല്ല. പിടിക്കപ്പെട്ടിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്ന ബന്ധങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഭൂരിപക്ഷം അങ്ങനെ നടക്കാറില്ല. പതിയെ അതിൻ്റെ ഇത് ഗ്രാഫ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന കാണാൻ പറ്റും. അവിടുന്ന് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളല്ല, അവിടുന്ന് കിട്ടിയിരുന്ന ശ്രദ്ധയും അവിടുന്ന് കിട്ടിയിരുന്ന മെസ്സേജും കോളും എല്ലാം പതുക്കെ പതുക്കെ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒരു മിതമായ ആനുകൂല്യങ്ങൾ മാത്രമേ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെക്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ബന്ധങ്ങളുടെയും കളറ് മങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, ഈ പറയുന്ന സെക്സിന് വേണ്ടിയിട്ടായിരുന്നു അവൻ എൻ്റെ അടുത്ത് വന്നത്, അല്ലെങ്കിൽ അവൻ തിരിച്ചറിയും, ആ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, ഇവളെന്ന് പറയണത് ഇത്രയേ ഉള്ളൂ. ഏകദേശം കിട്ടിക്കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എ ടു സെഡ് എന്താണെന്ന് അവൾ എന്താണെന്നുള്ളത് എനിക്കറിയാം, ഇനി നമുക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാം എന്ന് അവൻ ചിന്തിക്കുന്നു. ചിലപ്പോൾ നിങ്ങളത് നേരത്തെ ചിന്തിക്കും. രണ്ട് ചിന്തിച്ചു കഴിഞ്ഞാലും അവസാനത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തേപ്പ്. തേപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി അവസാനിപ്പിച്ചേക്കണം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, താല്പര്യമില്ലാതെ, ഇഷ്ടമില്ലാതെ ഒരു വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതൊരിക്കലും നിലനിൽക്കാൻ പോകുന്നതല്ല. അതുമാത്രമല്ല, അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ആ ആൾ എപ്പോൾ നമ്മളിതുപോലെ വീണ്ടും ചതിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിവാഹത്തിന് മുമ്പ് അത് തിരിച്ചറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചാടിപ്പോകുന്നതിന് മുമ്പ് നമ്മളത് തിരിച്ചറിയുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പാർട്ട്ണറെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ പാർട്ട്ണർ ഇതൊക്കെ അറിയുമോ 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 എന്ന് ടെൻഷൻ അടിച്ച്, നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ അത് അറിയുമോ എന്ന് ടെൻഷൻ അടിച്ച് വീർപ്പുമുട്ടി ഇങ്ങനൊരു അവഹിതം കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അത് നിർത്തുന്നത് തന്നെയല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭർത്താവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഭാര്യയാണ്, അവരെ ഡിവോഴ്സ് ചെയ്ത് മാന്യമായിട്ട് നിങ്ങൾക്ക് വേറൊരാളെ പോയിട്ട് കെട്ടു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന വ്യക്തിയെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം നിലനിൽക്കുന്ന ആ പാർട്ട്ണറെ ചതിച്ചിട്ട് വേണോ ഇത് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കേണ്ടാവും വിലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ ഇങ്ങനെയാണ് കൊണ്ടുപോയാൽ പോരെയെന്ന്. അതുപോലെ ആ വ്യക്തിയും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ വേദന എത്ര ഉണ്ടെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ പറഞ്ഞു വരുന്നത്. ചതിക്കേണ്ട, പരമാവധി നിങ്ങൾ പറ്റില്ല, നിങ്ങൾക്ക് അത്രയും സീരിയസ് ആയിട്ട് തോന്നുകയാണ് ഇയാളെ പറ്റില്ല, ഈ വ്യക്തിയെ പറ്റില്ല, അതാണോ ആവട്ടെ പെണ്ണോ ആവട്ടെ, ഈ പാർട്ട്ണറെ എനിക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് വെക്കും. എന്നതിന് ശേഷം നിങ്ങൾ പുതിയൊരു ബന്ധം തുടങ്ങിക്കോളൂ. കെട്ടുകയെ പ്രണയിക്കുക എന്തുണെങ്കിൽ ചെയ്തോ, അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രണയം കെട്ടുന്നവരെയുള്ളൂ, കെട്ടിക്കഴിഞ്ഞാൽ പഴം കഞ്ഞിയാണ്. ഓർത്ത നിങ്ങൾക്ക് നിന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അറിയാത്ത പിള്ള ചൊറിയും പറയുന്നു പറഞ്ഞ പോലെ ഇനിയും ചൊറിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നില്ല. പിന്നെയും നിങ്ങൾ മൂന്നാമത് ഇതുപോലെ റിപ്പീറ്റ് ചെയ്തെന്നിരിക്കും. സോ ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് തന്നെ പഠിക്കുക. പ്രണയം എന്ന് പറയുന്നത് വിവാഹം കഴിക്കുന്നവരെയുള്ളൂ. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻപുട്ടുകൾ, ഒരുപാട് മെയിൻ്റനൻസ് ഇതിനാവശ്യമാണ്. ഇല്ലെങ്കിൽ അത് വേസ്റ്റായി പോവും, പഴയതിനേക്കാൾ മോശമായിരിക്കും. ചിലപ്പോൾ പുതിയ ആ പാർട്ട്ണർ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.